وَمَنْ يَرْغَبُ عَنْ مِلَّةِ إِبْرَاهِيمَ إِلَّا مَنْ سَفِهَ نَفْسَهُ وَلَقَدِ اصْطَفَيْنَاهُ فِي الدُّنْيَا وَإِنَّهُ فِي الْآخِرَةِ لَمِنَ الصَّالِحِينَ وَمَنْ يَرْغَبُ عَنْ مِلَّةِ إِبْرَاهِيمَ إِبْرَاهِيم നബിയുടെ മാർഗത്തെ ആ മാർഗത്തോട് വിമുഖത കാണിക്കുന്നവനാരോ, ഇല്ലാ മൻ സഫിഹ നഫ്സ, സ്വന്തം ആത്മാവിനെ മൂഢമാക്കിയവനല്ലാതെ, സ്വന്തം വിഡ്ഢിയായവനല്ലാതെ ഒരിക്കലും ആ മാർഗത്തോട് ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇബ്രാഹിം നബിയുടെ മാർഗത്തോട് വിമുഖത കാണിക്കാൻ കഴിയില്ല. അങ്ങനെ ആരെങ്കിലും വിമുഖത കാണിക്കുന്നുണ്ടെങ്കിൽ അവൻ വിഡ്ഢിയാണ്, സ്വന്തം ആത്മാവിനെ മൂഢമാക്കിയവനാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ ഒരു അവസരത്തിൽ ചിന്തിക്കേണ്ടത്, ഈ വലിപെരുന്നാളിന്റെ അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ പോലെ ആരെങ്കിലും ഇബ്രാഹീമിന്റെ മാർഗത്തോട് വിമുഖത കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൻ സ്വന്തം ആത്മാവിനെ മൂഢമാക്കിയവനാണ് എന്ന അല്ലാഹുവിന്റെ ശാസനയുണ്ട്. നമ്മൾ നമ്മളെ ആത്മാവിനെ മൂഢമാക്കിയിട്ടുണ്ടോ എന്ന് ഇത്രയും കാലത്തെ ജീവിതം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചില ചിന്തകൾ ഇവിടെ നടത്തേണ്ടിയിരിക്കുന്നു. ഒന്നാമതായിട്ട് തൗഹീദാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹത്തിന്റെ ആദർശമാകുന്നു. നമ്മുടെ ആദർശ പിതാവ് എന്നറിയപ്പെടുന്ന, ലോകത്തിലെ മൂന്ന് പ്രമുഖ മതങ്ങളുടെയും ആദർശ പിതാവ് എന്നറിയപ്പെടുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതം അത് തൗഹീദിന് വേണ്ടിയിട്ടുള്ളതാകുന്നു. ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള തൗഹീദിന്റെ മഹത്തായ ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. അത് പ്രയോഗവൽക്കരിക്കേണ്ട മാർഗമാണ് മുഹമ്മദുർ റസൂലുള്ള എന്ന രണ്ടാമത്തെ സത്യവാചകത്തിലൂടെ ഒരു വിശ്വാസി അന്വർത്ഥമാക്കിക്കൊണ്ട് ജീവിക്കേണ്ടത്. അതുകൊണ്ട് ഈ ആദർശം, അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രം ആരാധിക്കുക, ആരാധനകളുടെ ഏത് ഭാവവും അള്ളാഹു അല്ലാത്ത മറ്റാർക്കും സമർപ്പിക്കാതിരിക്കുക എന്നതാണ് തൗഹീദിന്റെ ആത്യന്തികമായ ലക്ഷ്യം. അത് ജീവിതത്തിൽ എത്രത്തോളം നമ്മൾ ആ ഒരു ആദർശത്തോട് കൂറു പുലർത്തി അത് പ്രബോധനം ചെയ്യുന്ന കാര്യത്തിൽ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ എത്രത്തോളം മുന്നേറി എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു സന്ദർഭമാണിത്. രണ്ടാമത്തേത്, ഈ സത്യ ആദർശത്തിന് വേണ്ടി എത്ര പ്രയാസങ്ങളും നഷ്ടങ്ങളും കഷ്ടങ്ങളും നമ്മൾ കഷ്ടപ്പാടുകളും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പറ്റി സൂറത്തുൽ മറിയമിൽ അള്ളാഹു പറയുന്നത്, വദ്കുറു ഫിൽ കിതാബി ഇബ്രാഹിം ഇന്നഹു കാന സിദ്ദീഖൻ നബിയാനാണ്. ഈ ഇബ്രാഹിം നബിയെ പറ്റി നീ പറഞ്ഞു കൊടുക്കുക, തീർച്ചയായും അദ്ദേഹം സത്യവാനും പ്രവാചകനുമായിരുന്നാണ്. തന്റെ ആദർശത്തോട് എത്രത്തോളം സത്യസന്ധത ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുലർത്തി എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട്, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം അത് ഇസ്ലാം മാത്രമാകുന്നു. വമൻ യബ്തഗി ഖൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖബല മിൻഹു വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്തതിനെ ആരെങ്കിലും മതമായി ആഗ്രഹിക്കുന്ന പക്ഷം അത് അവനിൽ നിന്ന് ഒരിക്കലും സ്വീകരിക്കപ്പെടുന്നതല്ല, പരലോകത്ത് അവൻ നഷ്ടക്കാരിൽപ്പെട്ടവനായിരിക്കുമെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം സൂറത്തു ആലി ഇമ്രാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രഖ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് മാത്രമാണ് ശരി, ഇത് മാത്രമാണ് ശരി, ഇത് മാത്രമാണ് ശരി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത. നിങ്ങൾ നോക്കി, ഞാൻ എങ്ങനെ ഇത് മറ്റുള്ളവരോട് പറയും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. സ്വന്തം പിതാവായ ആസറിനോട്, ബഹുദൈവ ആരാധകരുടെ നാട്ടിൽ ജനിച്ച ബഹുദൈവ ആരാധകർക്കിടയിൽ ജീവിച്ചുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിന്റെ അപ്പോസ്തലനായ തന്റെ പിതാവിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, യാ അബത്തി, എന്റെ പൊന്നു പിതാവേ, എന്റെ പൊന്നാര വാപ്പ, ലിമ തഅബ്ദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ, കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത, താങ്കൾക്ക് യാതൊരു ഉപകാരവും ചെയ്യാത്ത ഈ വസ്തുക്കളെ എന്തിനാണ് താങ്കൾ ആരാധിക്കുന്നത് എന്ന ഒരു ചോദ്യം തന്റെ പിതാവിനോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നമുക്ക് ചുറ്റും ജീവിക്കുന്ന നമ്മുടെ അടുത്തവരും അല്ലാത്തവരുമായ ആളുകൾ, ബന്ധുക്കളും അതല്ലാത്തവരുമായ ഈ ബഹുദൈവ ആരാധനയിൽ വിശ്വസിക്കുന്ന, ഇതാണ് സത്യമെന്ന് എന്ന് വിശ്വസിക്കുന്ന ആളുകളോട് നമ്മൾ ഈ ആദർശം തുറന്ന് പറഞ്ഞിട്ടുണ്ടോ? സഹോദരങ്ങളെ, പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും? ഞാൻ തീവ്രവാദിയായി പോകുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഈ ആദർശത്തെ മറച്ചുവെച്ചുകൊണ്ടാണ് നാം ജീവിച്ചത് എങ്കിൽ, സഹോദരങ്ങളെ, ഞാൻ മില്ലത്ത് ഇബ്രാഹിമിലാണ് എന്ന് പറയാൻ നമുക്ക് എന്തവകാശമാണുള്ളത്? നിങ്ങൾ നോക്കൂ, ഇബ്രാഹിം അലൈഹിസ്സലാം കഷ്ടനഷ്ടങ്ങളും പ്രയാസങ്ങളും സഹിച്ച് ഈ ആദർശത്തിന് വേണ്ടി നിലകൊണ്ടപ്പോൾ അദ്ദേഹത്തിന് തീയിലേക്കെറിയാൻ തീരുമാനമുണ്ടായി. അങ്ങനെ രാജാവ് അദ്ദേഹത്തെ തീയിലേക്കെറിഞ്ഞപ്പോൾ
അള്ളാഹു അദ്ദേഹം റബ്ബിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ആ തീയിലേക്ക് എറിയപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി, ഖുൽനാ യാ നാറുകൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിമിന് തീയും ആ തീയിനോട് അള്ളാഹു പറഞ്ഞു, നീ തണുക്കൂ, ഇബ്രാഹിമിന് രക്ഷാകവചമാകൂ. അങ്ങനെ തീയിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടു. അത് അദ്ദേഹത്തിന്റെ തവക്കുല് കൊണ്ടാണ്. അള്ളാഹു രക്ഷിക്കും, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അള്ളാഹുവിനാണ് നമ്മൾ പ്രതീക്ഷയർപ്പിക്കേണ്ടത്. അള്ളാഹുവിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. അള്ളാഹുവിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത്. അള്ളാഹുവിലാണ് നമ്മൾ ഏറ്റവും പ്രതീക്ഷ വെക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ തവക്കുലിന്റെ മാർഗമാണ്, അചഞ്ചലമായ അള്ളാഹുവിനുള്ള വിശ്വാസത്തിന്റെ മാർഗമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്നത്. അതുകൊണ്ട് ആ ഒറ്റക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുമ്പോൾ അദ്ദേഹം ഒറ്റക്കാണ്. അദ്ദേഹത്തിന് എന്താണ്, അദ്ദേഹത്തിന് കൂടെ നിൽക്കാൻ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നഹ്ൽ പറയുന്നുണ്ട്, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യഖു മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹം ഒറ്റക്കായിരുന്നു, പക്ഷേ അദ്ദേഹം ഒരു സമുദായമായിരുന്നു എന്നാണ് പറയുന്നത്. ഒറ്റക്കാണെങ്കിലും അദ്ദേഹത്തെ പറ്റി അള്ളാഹു ഒരു സമുദായമാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്ന് കോടിക്കണക്കിന് ആളുകൾ ഉണ്ടായിട്ട് പോലും ഒരാദർശത്തിന് വേണ്ടി സത്യസന്ധമായി നിലകൊള്ളാൻ ഒരു കോടിക്കണക്കിന് ആളുകളുള്ള ഒരു സമുദായത്തിന് പോലും ഇന്ന് പറ്റാത്ത അവസരത്തിൽ ഒറ്റക്കൊരു സമുദായമായി സത്യത്തിന് വേണ്ടി നിലകൊണ്ട ഇബ്രാഹിമിന്റെ മാർഗത്തോട് നമുക്ക് എത്ര കൂറുണ്ട് എന്ന് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതത്തെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് ഇബ്രാഹിം നബിയെ പറ്റി അള്ളാഹു പറഞ്ഞു, നജ്മിൽ അല്ല പറഞ്ഞതാണ്, ഇബ്രാഹിം അല്ലദി വഫ, ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിച്ച ഇബ്രാഹിം. സഹോദരങ്ങളെ, ഏൽപ്പിക്കപ്പെട്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും എല്ലാ അമാനത്തുകളും പൂർണ്ണമായി വീട്ടിയവനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഏൽപ്പിച്ച അമാനത്തുകളോട് എത്രത്തോളം ആത്മാർത്ഥത വെച്ച് പുലർത്തുന്നുണ്ട്, എത്രത്തോളം അത് പൂർത്തീകരിക്കുന്നതിൽ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ സ്വന്തം ആത്മാവിനെ മൂഢമാക്കിയവനാണോ അല്ലയോ എന്ന് ഇബ്രാഹിം നബിയുടെ ഈ ജീവിതവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്നേഹം വളരെ പ്രസിദ്ധമാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ആദർശത്തിനെതിരായി ജീവിച്ച അല്ലെങ്കിൽ തന്റെ പിതാവിനെ അദ്ദേഹം വിളിക്കുന്നത്, യാ അബത്തി, എന്റെ പൊന്നാര ഉപ്പ, എന്റെ ഉപ്പ എന്നുള്ള യാ അബത്തി എന്ന അറബിയിലെ ഏറ്റവും സ്നേഹനിധിയായ വിളിയാണ് സ്വന്തം പിതാവിനെ അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ സൂറത്തു മറിയമിൽ നിരന്തരമായി കാണാം. ഇത് കോല ലി അബീഹി യാ അബത്തി എന്ന് പലതവണ പറഞ്ഞുകൊണ്ടാണ്, വിളിച്ചുകൊണ്ടാണ് ഓരോ കാര്യവും തന്റെ പിതാവിനോട് അദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ ലൂത്ത് നബിയുടെ സമുദായത്തെ ശിക്ഷിക്കാൻ വേണ്ടി അയക്കപ്പെട്ട മലക്കുകളെ കാണുമ്പോൾ അദ്ദേഹം അത് മലക്കുകളാണോ എന്നറിയാതെ അവരെ വീട്ടിലേക്ക് വിളിച്ചിരുത്തിക്കൊണ്ട് അവർക്കൊരു മൂരിക്കുട്ടിയെ പൊരിച്ച് റോസ്റ്റ് ചെയ്തുകൊണ്ട് അവരെ സൽക്കരിക്കുന്ന ഒരു കാഴ്ച വിശുദ്ധ ഖുർആനിൽ കാണാൻ പറ്റും. അവർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴാണ്, ആ ഭക്ഷണ തളികയിലേക്ക് ഈ അതിഥികളുടെ കൈ ഉയരാതിരിക്കുമ്പോഴാണ് അദ്ദേഹം അവർ മലക്കുകളാണോ വന്നത് എന്ന് അദ്ദേഹം സംശയിക്കുന്നത്. അത്രത്തോളം അതിഥികളെ ആദരിച്ച ഒരു ആദർശ പിതാവിനെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ തന്റെ പിതാവ് അദ്ദേഹത്തോട് വളരെ മോശമായി പ്രതികരിക്കുന്നുണ്ട്. അതായത്, നീ ഈ ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്ന ഈ മാർഗം നീ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞ് കൊല്ലുമെന്ന്, അല്ലെങ്കിൽ എറിഞ്ഞോടിക്കുമെന്ന്, ഈ നാട്ടിൽ എന്റെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ നിന്നെ എറിഞ്ഞോടിക്കുമെന്ന് സ്വന്തം പിതാവ് വളരെ മോശമായി അദ്ദേഹത്തോട് പ്രതികരിച്ചപ്പോഴും തിരിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്ന വാക്കുണ്ട്, ഖാല സലാമുൻ അലൈക, നിങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ എന്നാണ്. സലാം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്, അസ്തഗ്ഫിറു ലക റബ്ബി, എന്റെ റബ്ബിനോട് ഞാൻ താങ്കൾക്ക് വേണ്ടി പൊറുക്കലിന് തേടുമെന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ പ്രതികരിച്ചത്. അത്രത്തോളം വളരെ ക്ഷമാശീലനായ, അങ്ങേയറ്റം സ്നേഹമുള്ള, അലിമുള്ള ഒരു ആദർശ പിതാവിനെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും സഹജീവികളോട് നമ്മൾ എത്രത്തോളം ദയ കാണിച്ചിട്ടുണ്ട്, എത്രത്തോളം ആളുകൾ മോശമായി പ്രതികരിച്ചപ്പോഴും നമ്മൾ തിരിച്ചെങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന്, ഇബ്രാഹിമിന്റെ മാർഗത്തിലാണോ നമ്മൾ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ആ ലൂത്ത് നബിയുടെ സമുദായത്തെ ശിക്ഷിക്കാൻ വന്ന മലക്കുകളുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം അവരോട് തർക്കിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സൂറത്തു ഹൂദിൽ അള്ളാഹു പറഞ്ഞത് കാണാം, ഫലമാ ദഹബ അൻ ഇബ്രാഹിമർ റൗഉ വജ
വജാഅതുൽ ബുഷ്റ യുജാദിലുനാ ഫീ ഖൗമി ലൂത്ത്. എന്തിനാണ് ആ പാവങ്ങളെ ശിക്ഷിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ലൂത്ത് നബിയുടെ സമുദായത്തെ ശിക്ഷിക്കുന്ന വിഷയത്തിൽ അദ്ദേഹം അള്ളാഹുവിനോട് തർക്കിച്ചു എന്ന് അള്ളാഹു സൂറത്ത് ഹൂദിൽ പറഞ്ഞത് കാണാം. അത്രത്തോളം അലിവുള്ളവനാണ് നമ്മുടെ ആദർശ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ സ്വന്തം കുടുംബത്തോടും ഈ സമുദായത്തോടും മൊത്തം എത്രത്തോളം നസീഹത്തുള്ളവനായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് സൂറത്തുൽ ബഖറയിൽ അല്ലാഹുവിന്റെ വാക്കിൽ നമുക്ക് മനസ്സിലാക്കാം. വഇദിബ്തലാ ഇബ്രാഹീമു റബ്ബുഹു ബികലിമാതിൻ ഫതമ്മഹുന്ന. എല്ലാ പരീക്ഷണങ്ങളെ കൊണ്ട് ചില കൽപ്പനകളിലൂടെ അല്ലാഹു അദ്ദേഹത്തെ പരീക്ഷിച്ചപ്പോൾ അദ്ദേഹം അതൊക്കെ നടപ്പാക്കി എന്നാണ്. ഫതമ്മഹുന്ന, ആ പരീക്ഷണങ്ങളെ മുഴുവനും അദ്ദേഹം പൂർത്തീകരിച്ചു. ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ, നിന്നെ ഞാൻ ജനങ്ങൾക്ക് ഇമാമായി നിശ്ചയിച്ചു ിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് ഇബ്രാഹിം നബിയുടെ പ്രതികരണമുണ്ട്. ഖാല വമിൻ ദുരിയത്തി, എന്റെ മക്കളിൽ നിന്നും ഇമാമുകളെ ഉണ്ടാക്കണേ എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്. അപ്പൊ അല്ലാഹ് പറയാണ്, ഖാല ലാ യനാലു അഹ്ദി ളാലിമീൻ, അക്രമികൾക്ക് എന്റെ വാഗ്ദാനം ബാധകമല്ല. അഥവാ നിന്റെ സമുദായത്തിൽ നിന്ന് അക്രമികൾ ഉണ്ടാവും, അവർക്കൊരിക്കലും എന്ത് ചെയ്യില്ല, ഇമാമാകാൻ കഴിയുകയില്ല എന്ന് അല്ലാഹു തിരിച്ചു പറയാണ്. അതേപോലെ തന്നെ റബ്ബി ജഅൽനി മുഖീമ സ്വലാത്ത, എന്റെ നമസ്കാരം നിലനിർത്തുന്നവനാക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോഴും ഇബ്രാഹിം നബി അതിന്റെ കൂടെ പ്രാർത്ഥിച്ചു. വമൻ ദുരിയത്തി, എന്റെ മക്കളിൽ നിന്നും നമസ്കാരം നിലനിർത്തുന്നവരാക്കണേ എന്ന് പറഞ്ഞു. റബ്ബനാ വതഖബ്ബൽ ദുആ, എന്റെ പ്രാർത്ഥന സ്വീകരിക്കണേ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സഹോദരങ്ങളെ, കർമ്മങ്ങൾ ചെയ്ത് ഇബ്രാഹിം മകൻ ഇസ്മായിലുമായി നബിയുമായി കൂടിച്ചേർന്ന് കഅബ ഉണ്ടാക്കിയ സന്ദർഭത്തിൽ പോലും, ആ പള്ളി ഉണ്ടാക്കിയപ്പോൾ പോലും സഹോദരങ്ങളെ അത് സ്വീകരിച്ചു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന് പ്രാർത്ഥിച്ച ദുആ നമുക്ക് ഖുർആനിൽ കാണാം. നമ്മൾ സഹോദരങ്ങളെ എത്ര പള്ളികൾ ഇവിടെ ഉണ്ടാക്കി, നമ്മള് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിച്ചു കിട്ടാൻ വേണ്ടി രണ്ട് പ്രവാചകന്മാർ പോലും സൽക്കർമ്മങ്ങൾ ചെയ്ത് അത് സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. നമ്മൾ എത്ര കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് സഹോദരങ്ങളെ, ആ കർമ്മങ്ങൾ സ്വീകരിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ മില്ലത്ത് ഇബ്രാഹിമിലാണെന്ന് പറയാൻ നമുക്ക് എന്ത് അവകാശമാണുള്ളത് സഹോദരങ്ങളെ? എത്ര ജീവിതാവസാനം വരെ കുട്ടികളില്ലാതെ വാർദ്ധക്യത്തിലെത്തിയപ്പോഴും പ്രതീക്ഷ കൈവിടാതെ മക്കളെ തരണമെന്ന് പ്രാർത്ഥിച്ചിട്ട് പ്രതീക്ഷകെട്ടവനായിരുന്നില്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം. റബ്ബില് അങ്ങേയറ്റത്തെ പ്രതീക്ഷയുള്ളവനായിരുന്നു. അതാണ് സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും ഒരു നിരാശ ബാധിക്കാത്ത റബ്ബിൽ പ്രതീക്ഷയുള്ള ഒരു ജീവിതമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റേത്. അതേപോലെ തന്നെ ഒരു പൂർണ്ണമായ ഏത് കാര്യത്തിലും അള്ളാഹുവിൽ ബരമേൽപ്പിച്ച, അള്ളാഹുവിന് പൂർണ്ണമായി സമർപ്പിച്ച ഒരു മുസ്ലിമായിരുന്നു എന്ന് ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം. അദ്ദേഹത്തിന്റെ റബ്ബ് അദ്ദേഹത്തോട് പറഞ്ഞു, നീ മുസ്ലിം ആകുക, നീ കേൾപ്പെടുക. അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു, ഞാൻ മുസ്ലിമായിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ മുസ്ലിങ്ങൾ മാർഗത്തിൽ തന്നെയാണ് ഇന്ന് നമ്മളും ഉള്ളത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ എത്രത്തോളം അള്ളാഹുവിന്റെ കൽപ്പനകളോട് നമ്മൾ കീഴ്പ്പെട്ടു, ദുനിയാവും ദീനുമായി ഏറ്റുമുട്ടുന്ന സന്ദർഭങ്ങളിൽ എത്രത്തോളം നമ്മൾ ദീനിന് പ്രാധാന്യം നൽകി, എത്രത്തോളം നമ്മൾ ഭൗതികപരമായ വിഷയങ്ങളിൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ ലംഘിച്ചു, നമ്മൾ എത്രത്തോളം നമ്മൾ മുസ്ലിമാണ്, എത്ര ശതമാനം നമ്മൾ മുസ്ലിമാണ് എന്ന് നമ്മൾ നമ്മുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മില്ലത്ത് ഇബ്രാഹിമിലാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ഭാര്യ ഹാജറയെയും ഇസ്മായിലിനെയും ഇതാ മക്കയിൽ ആരുമില്ലാത്ത ആ മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോകണമെന്ന് അള്ളാഹു കൽപ്പിച്ചപ്പോൾ സഹോദരങ്ങളെ, ഒരൊറ്റ ചോദ്യമാണ്, ഒരൊറ്റ അത് അള്ളാഹുവിന്റെ കൽപ്പനയായതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങനെ ചെയ്തത്. സഹോദരങ്ങളെ, അത്രത്തോളം വലിയ ത്യാഗങ്ങൾ ചെയ്യാൻ, മകനെ അറുക്കണമെന്ന്, അവസാന ജീവിതത്തിന്റെ വാർദ്ധക്യത്തിൽ കിട്ടിയ മകനെ അറുക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചപ്പോൾ ഒരു പ്രയാസവും കൂടാതെ അതിന് തയ്യാറായ ഒരു പിതാവിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, മക്കളെ അറുക്കേണ്ട ഒരു ബലിയറുക്കാനുള്ള അള്ളാഹുവിന്റെ കൽപ്പനയിൽ എത്രത്തോളം ഈ ഒരു പെരുന്നാളിൽ എത്ര ആളുകൾ ഉലൂഹിയത്തിൽ ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞിട്ടും കഴിവുണ്ടായിട്ടും ഉലൂഹിയത്ത് അറുക്കാത്ത ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ മില്ലത്ത് ഇബ്രാഹിമിലാണ് എന്ന് പറയുന്നതിന് എന്ത് സത്യസന്ധതയാണുള്ളത് സഹോദരങ്ങളെ. അതേപോലെ തന്നെ ആ 7 വർഷം ഒരു മകനെ വളർത്തിയപ്പോൾ, അല്ലെങ്കിൽ തന്റെ കൂടെ നിന്ന ഭാര്യയെ കുറച്ചു കാലം കൂടെ നിർത്തിയപ്പോൾ അവർക്ക് കൊടുത്ത ട്രെയിനിങ് ഉണ്ട്, അവർക്ക് കൊടുത്ത തർബിയത്ത് ഉണ്ട്. അതാണ് ആ ഭാര്യ ഹാജറുടെ ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ആരുമില്ലാത്ത ആ മരുഭൂമിയിൽ തനിച്ചാക്കി പോകുമ്പോൾ ഹാജർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇബ്രാഹിമിനോട്, എന്താണ്? അല്ലാഹു പറഞ്ഞിട്ടാണോ താങ്കൾ ഞങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചത്?
ഉപേക്ഷിച്ചു പോകുന്നത്, എങ്കിൽ പ്രശ്നമില്ല എന്നാണ്. അതാണ് സഹോദരങ്ങളെ ഒരു ജീവിതത്തിൽ ഒരു ഭാര്യയ്ക്ക് നൽകിയ ദീനാണ് ആ ചോദ്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അതേപോലെ തന്നെ വെറും 7 വർഷം പ്രായമായ ആ മകൻ അറുക്കാൻ കിടത്തുമ്പോൾ, അല്ലെങ്കിൽ അറുക്കണമെന്ന സ്വപ്നം കാണുമ്പോൾ അത് തന്റെ മകനോട് പറയുമ്പോൾ ആ മകൻ പ്രതികരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ പ്രവർത്തിച്ചുകൊള്ളു, മാത്തു ഉമർ നിങ്ങളോട് എന്താണോ അള്ളാഹു കൽപ്പിച്ചത് അത് നിങ്ങൾ പ്രവർത്തിച്ചുകൊള്ളുക എന്ന് 7 വയസ്സായ ഒരു കുട്ടി അദ്ദേഹത്തിന്റെ പിതാവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 7 വർഷ കാലഘട്ടം കൊണ്ട് ആ കുട്ടിക്ക് നൽകിയ തർബിയത്ത് എന്താണെന്നാണ് ആ ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മളെ മക്കളെ വളർത്തുന്ന കാര്യത്തിൽ നമ്മൾ അങ്ങനത്തെ ഒരു തർബിയത്ത് നമ്മൾ പാലിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ, അല്ലെങ്കിൽ പാലിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ എന്താത്മാർത്ഥതയാണ് നമ്മൾ മില്ലത്ത് ഇബ്രാഹിമിലാണ് എന്ന് പറയുന്നതിൽ നമുക്കുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ചോദ്യം പ്രസക്തമാണ്. ഇബ്രാഹിമിന്റെ മാർഗത്തോട് വിമുഖത കാണിക്കുന്നവൻ, അവൻ സ്വന്തം ആത്മാവിനെ മൂഢമാക്കിയവനല്ലാതെ മറ്റാരാണ് എന്നുള്ള അള്ളാഹുവിന്റെ പ്രസക്തമായ സൂറത്തുൽ ബഖറയിലെ ചോദ്യത്തിന് നമ്മുടെ ജീവിതം നൽകുന്ന ഉത്തരം എന്താണെന്ന് ഈ ബലിപെരുന്നാൾ ദിവസത്തിൽ നമ്മൾ ആലോചിക്കുക, ശിഷ്ട ജീവിതം നന്നാക്കി തീർക്കുക, ഇനിയെങ്കിലും ഇബ്രാഹിം ഇല്ലത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الإسلام والمسلمين واذل الشرك والمشركين. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.